പറ്റൂ, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുവാൻ. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഗ് നൂഡിൽസ് ആണ്. 150 ഗ്രാം നൂഡിൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്ക. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്ക. ഇനി ഇത് ഇളക്കി കൊടുക്ക. മൂന്നോ നാലോ മിനിറ്റ് വേവിക്കുക. വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സബോള കട്ട് ചെയ്തത്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, 5 ബീൻസ്, ക്യാബേജ്, 3 മുട്ട. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്ക. ചിക്കി ഇത മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കിഴിച്ചുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചോപ്പ് ചെയ്ത 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി സബോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.